ഗൈസ്, അപ്പൊ നമ്മള് പഴനി വന്നേക്കാണ്. പഴനി മല കയറാൻ പോകണേ. ഇതൊരു ഓഫ് സീസണിലുള്ള പഴനി പോക്കാണ്. അതേപോലെ പ്ലാനിങ് ഒന്നും ഇല്ല, ജസ്റ്റ് കൊച്ചിന് ചോറ് കൊടുക്കാൻ വേണ്ടി പോയ ഒരു പോക്കാണ് ചേച്ചിയുടെ. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എത്തിയപ്പോൾ രണ്ടുപേര് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ പഴനി കയറാൻ തീരുമാനിച്ച് താഴെ വന്ന് വഴിപാടൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ മേലിലേക്ക് കയറിയാണ്. അപ്പോൾ അത്ര പ്ലാനിങ് ഒന്നുമില്ല. അപ്പോൾ ഇവർക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണ കാര്യങ്ങളൊന്നും. അപ്പോൾ ഞാനന്ന് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചത് എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു വീഡിയോ ആക്കിയതാണ്. പിന്നെ ഞങ്ങൾ മൊത്തം കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ എത്തിയിട്ട് പഴനി കയറാൻ വേണ്ടിയിരിക്കും. അപ്പോൾ ഇവനാണ് നമ്മുടെ ആള് നിച്ചുക്കൂട്ടൻ. ഇവൻ്റെ വഴിപാടിന് വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രാവലിലാണ് വന്നത്. അങ്ങനെ രണ്ട് ദിവസത്തെ, രണ്ടല്ല മൊത്തം മൂന്ന് ദിവസം എടുത്ത് പഴനി ട്രിപ്പ്. അങ്ങനെ പ്ലാൻ, വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഗുരുവായൂരും കൊടുങ്ങല്ലൂരും പഴനിയും കയറി. അങ്ങനെ എല്ലാവരും പോകുന്ന പോലെ തന്നെ നോർമലായിട്ടുള്ള ഒരു പഴനി വിസിറ്റായിരുന്നു. അപ്പോൾ അതിനെടുത്ത കുറച്ച് വീഡിയോസ് എങ്ങനെയും കിടക്കട്ടെ എന്ന് വിചാരിച്ച് എടുത്തിട്ടതാണ്. കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പഴനിയുടെ കുറച്ച് മനോഹരമായ സ്റ്റെപ്പും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാമെന്നുള്ള ഒരു ചെറിയ ട്രിപ്പ്. നമ്മളെവിടെ പോണവനെ? എന്റെ ക്ഷീണിച്ച നീ ക്ഷീണിച്ച നിങ്ങൾ ക്ഷീണിച്ചോ? നീ ക്ഷീണിച്ചോ? പഴം കാണിച്ചപ്പോ പ്രശ്നമാവും. കാണിച്ചപ്പോ ഇങ്ങനെ. ഹലോ ഗൈസ്, ഹലോ. ഒരു ഹാഫ് വ്യൂ എത്തിയെന്ന് തോന്നുന്നു. ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ആ വാ വാ. എത്തി എത്തി വാ ചിരടികള്. അച്ഛ വീടല്ലേ? അങ്ങനെ ക്ഷീണിച്ച് ഞങ്ങളാം എത്തിയിരിക്കുകയാണ്.